ആയിരങ്ങളുടെ സ്വപ്നത്തൂവൽ സ്പർശനങ്ങൾക്ക് വെള്ളലേറ്റ് തുടങ്ങിയത് ആവശ്യമനോഹരമായ പത്താം നമ്പറുകാരൻ പരിക്കുമായി പുറത്തു പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ്. ആയിരങ്ങൾ അതല്ലെങ്കിൽ പതിനായിരങ്ങളുടെ മനസ്സുകളിൽ കാവൽ നിൽക്കാൻ തുടങ്ങിയത് മുതൽ ആരംഭിച്ചതാണ് ആ പത്താം നമ്പറുകാരനോടുള്ള പ്രണയം. ഓരോ മത്സരങ്ങളിലും അയാൾ തീർക്കുന്ന പ്രതിഭത്വവും സ്വാധീനവും ഇനി ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ ഒരുപാട് നോവിച്ചതാണ്. തിരികെ എത്തണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ സീസണിലേക്ക് ഇത്തരമൊരു ആവശ്യമായ കളിശൈലി അവതരിപ്പിക്കുക എന്നത് വുക്കുമനോവിച്ചിനും കരോളിസിനും അനിവാര്യമായി മാറി. അവിടമിൽ കരോളിസ് കലൂരിൽ അവതരിപ്പിച്ചത് ഒരു യൂറോപ്യൻ വജ്രായുധമായിരുന്നു. ലിത്വാനിയ എന്ന യൂറോപ്യൻ പടയുടെ നായകനായ ഫെഡോർ സുർനിച്ച്. ആയിരത്തി തൊള്ളായിരത്തി 1991 മെയ് 21 ഫെഡോർ സുർനിച്ച് റഷ്യയിൽ ജനിച്ചു വീഴുന്നത്. റഷ്യക്കാരനായാണ് ജനിച്ചതെങ്കിലും ലിത്വാനിയൻ പാരമ്പര്യമുള്ള തന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ തന്റെ മുത്തശ്ശിയുടെ കൂടെയാണ് ഫെഡോർ ജീവിതം മുന്നോട്ട് നയിച്ചത്. തന്റെ 18 ഗ്രാനിറ്റാസ് വില്നസിലൂടെയാണ് തന്റെ കാൽപന്ത് കരിയർ തുടങ്ങുന്നത്. അവിടെ നിന്ന് 2009 മോഗിലേക്ക് കോൺട്രാക്ട് നീട്ടുന്നു. നിർഭാഗ്യം തലോടിയ ആ ടീമിന്റെ 2 തീർത്തും നിരാശ നൽകിയതോടെ മോഗിലെ റെലഗ്രേഷനിലേക്ക് നീങ്ങിയതും അയാൾ 2012 നഫ്താനിലേക്ക് ലോണിൽ കൈമാറപ്പെട്ടു. പക്ഷേ ഈ കാലയളവിലെല്ലാം ഫെഡോർ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച നിമിഷങ്ങൾ പോളണ്ട് ക്ലബായ ലെസ്നയിലേക്ക് കൂടുമാറപ്പെട്ടപ്പോഴാണ്. ഒരിക്കൽ ഇത്തരമൊരു സംഭവത്തെക്കുറിച്ച് ഫെഡോറിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പോളണ്ട് വാസ് ദ ബെസ്റ്റ് പ്ലേസ് വിച്ച് എംഫസിസ് ഈസ് ട്രെയിനിങ് ഫോർ ഫിറ്റ്നസ് എന്നതായിരുന്നു മറുപടി. ഫിറ്റ്നസിന് പോളണ്ടുകാർ നല്ലവണ്ണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസിന് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്ന പോളിഷ് സ്റ്റാഫുകൾ അയാളുടെ ശാരീരിക ക്ഷമതക്ക് മൂർച്ച കൂട്ടി. കായിക ബുദ്ധിയോടൊപ്പം ശാരീരിക ക്ഷമതക്ക് പൂർണ്ണസ്ഥാനമുണ്ടെന്ന ഫുട്ബോളിൻ്റെ തന്നെ തത്വമാണ്. ആ ഒരു ശാരീരിക ക്ഷമത പലപ്പോഴും ഫെഡോറിനെ ശക്തീകരിക്കുന്നത് പലതവണ അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങളിൽ വീക്ഷിച്ചറിഞ്ഞതുമാണ്. എന്നാൽ അതിനപ്പുറം 2018 വീണ്ടും അയാൾ മറ്റൊരു ക്ലബിലേക്ക് കൂടുമാറപ്പെടേണ്ടി വന്നു. കൂടുമാറ്റങ്ങളുടെ തുടർക്കഥയാണ് തൻ്റെ കരിയറെങ്കിലും ഈ ഒരു മാറ്റം റഷ്യയിലെ മികച്ച ക്ലബായ ഡൈനാമോ മോസ്കയിലേക്കായിരുന്നു. താൻ ജനിച്ചു വീണ മണ്ണിലേക്ക് തന്നെ ഫുട്ബോൾ കളിക്കാരനായി വന്നതിന്റെ ആത്മാഭിമാനം പൂർണ്ണമായി അവതരിക്കപ്പെടുമ്പോഴേക്കും ഫെഡോർ ഓവർബർഗിലേക്ക് മാറുന്നു. അവിടെ മുതൽ അയാൾ പല ക്ലബ്ബുകളിലും കളിക്കേണ്ടി വന്നെങ്കിലും അതെല്ലാം അയാൾ മറക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. ഒടുവിൽ 2024 കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ ക്ലബിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ അയാൾക്ക് മുന്നിൽ അവതരിക്കപ്പെടുന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയാണെന്നതറിഞ്ഞതോടെ അയാൾക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ലെഫ്റ്റ് വിങ്ങിലൂടെയുള്ള അടരാത്ത മുന്നേറ്റവും മനം കവരുന്ന കളിശൈലിയുമെല്ലാം ഫെഡോറിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപറ്റം ജനതയുടെ പ്രതീക്ഷയാണ്. എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് മുന്നേറ്റം നടത്തുന്ന ഫെഡോറിന്റെ നീക്കങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വിങ്ങറായും സെക്കൻഡ് സ്ട്രൈക്കറായും കളിമെനയാനുള്ള എബിലിറ്റി കൊണ്ടും ലൂണക്ക് പകരമായി ഫെഡോർ അവതരിക്കണം. ലൂണക്ക് തുല്യനാവാനാവില്ലെങ്കിലും ആ കാലുകൾ ആ കോടിക്കണക്കിന് പ്രതീക്ഷകൾക്ക് കാവൽ നൽകുമെന്ന ആത്മവിശ്വാസമുണ്ട്. വെൽക്കം ഫെഡോർ. കലൂരിന്റെ നെഞ്ചകങ്ങളിലേക്ക് കാൽപ്പാടവങ്ങൾ കൊണ്ട് കൽപ്പന്താരവും തീർക്കാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. വെള്ളവരക്കുള്ളിൽ കാലുകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന യൂറോപ്യൻ വശ്യമനോഹാരിത അങ്ങിവിടെ അവതരിപ്പിക്കണം. ഞങ്ങൾ കാത്തിരിക്കുന്നു ഫെഡോർ എന്ന ഈ ദീനനായകന്റെ അവതാര ദിനത്തിനായി.